പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ശ്രീ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനോടൊപ്പം ചേരുകയാണ് ഇന്നലെ ഇവിടുത്തെ പതിനഞ്ച് വർഷം എം പി ആയിരുന്ന ആൻറ്റോ ആന്റണിയോട് ലോക്സഭയിൽ എൻ എ ബില്ലിൽ ഭേദഗതി ബില്ലിൽ വോട്ട് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയില്ല അത് പഠിച്ചിട്ട് പറയണമെന്നാണ് എന്താണ് അങ്ങക്കാ ബില്ല അത് രാഷ്ട്രീയ മറവി രോഗമാണ് ആന്റോ ആന്റണിക്ക് മാത്രമല്ല കോൺഗ്രസ് തന്നെ മറവിയാ അവർക്ക് ഇന്നു പറയാൻ പറ്റും ഞങ്ങൾ ഭേദഗതി നിയമത്തിന് വോട്ട് ചെയ്തില്ല ഞങ്ങൾ സി എയ്ക്കെതിരായിട്ട് എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല ഇതൊക്കെ ഇന്ന് വിശദീകരിക്കാൻ പറ്റുമോ അപ്പം നല്ല ഉപായം മറക്കയാണ് ആ രാഷ്ട്രീയ മറവിയാണ് സംഭവിച്ചത് എൻ്റ് ശരിക്കും എൻ്റെ അമിത അധികാരം കൊടുക്കുന്ന ഒരു ബില്ല് തന്നെയാണ് ശരിക്കും അതിനെ എതിർത്തത് ഇടതുപക്ഷമാണ് മറ്റു ചില പാർട്ടികളും സി എയും എതിർത്ത് വോട്ട് ചെയ്തത് ഇടതുപക്ഷവും അതുപോലെ തന്നെ മറ്റ് അഞ്ച് പാർട്ടികളാണ് ഇതിനായിട്ട് വോട്ട് ചെയ്തു കോൺഗ്രസ് ഇല്ലാതിരി കേരളത്തിന് പുറത്തു പോയാലേ കോൺഗ്രസ് ഇക്കാര്യങ്ങളിലൊക്കെ ആഴ കുഴമ്പ നിലപാട് ഞാൻ വീണ്ടും ചോദിക്കുന്നു കേരളം ഇത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞു നാഷണൽ ദേശീയ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു തമിഴ്നാട് പറഞ്ഞു കോൺഗ്രസിൻ്റെ രണ്ട് സംസ്ഥാനങ്ങളിലെ ഇവിടെ തന്നെ തെലങ്കാനയും കർണാടകയും എന്തേ അമാന്തിക്കണ് പ്രഖ്യാപിക്കുന്ന നടപ്പാവില്ലെന്ന് ദക്ഷിണ ഭാരതത്തിൽ മോഡിയുടെ തീട്ടൂരം നടപ്പാവില്ലെന്ന് പറയട്ടെ അത് വലിയൊരു ഇലക്ട്രിഫയിങ് ഇമ്പാക്റ്റ് ഇന്ത്യ മുഴുവൻ ഉണ്ടാക്കില്ലേ എന്തേ കോൺഗ്രസ് മാറി നിൽക്കുന്നു ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ തിളക്കമാർന്ന വിജയം എന്തായാലും ആൻറ്റോ ആന്റണിക്ക് എൻ എ ബില്ലിൽ ആ നിലപാട് പഠിച്ചിട്ട് പറയുമ്പോൾ വളരെ കൃത്യമായ നിലപാടാണ് പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്ക് പറഞ്ഞു വെക്കുന്ന ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു കയർ ന്യൂസ് പത്തനംതിട്ട